രാജ്യദ്രോഹ കേസിൽ ആയിഷ സുൽത്താനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റി. കേസ് വ്യാഴാഴ്ചത്തേക്കാണ് മാറ്റിയത്. അതേസമയം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ നടപ്പിലാക്കിയ പുതിയ കരട് ചട്ടങ്ങളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. വി എസ് ഹൈദരലി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഹൈദരലി, എന്താണ് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന മറ്റ് വിവരങ്ങൾ? വീണ, രാജ്യദ്രോഹം കുറ്റം ചുമത്തിയ ഐഷ സുൽത്താനയുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിനോട് വിശദീകരണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യദ്രോഹം കുറ്റം ചുമത്താൻ പറ്റിയ തെളിവുകൾ ഹാജരാക്കണമെന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ലക്ഷദ്വീപ് മറ്റൊരു കേസ് പരിഗണിക്കുമ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ ചോദിക്കുന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ നടപ്പാക്കുന്ന പുതിയ കരട് ചട്ടങ്ങൾ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചിട്ടുണ്ട്. കരട് ചട്ടങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി നിയമപരമല്ലെന്നും ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറയുന്നു. കരട് നിയമങ്ങൾ അന്തിമമല്ലെന്നും കോടതി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ ബീഫ് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുകയാണോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കരട് ചട്ടങ്ങൾ മാത്രമാണെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം വേണമെന്നും കേന്ദ്രം ഈ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മലപ്പുറം സ്വദേശിയുടെ പൊതുതാൽപര്യ ഹർജി പരിഹരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യണമെന്ന് ഹർജി പരിഗണിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് സാവകാശം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദ്വീപിൽ പട്ടിണിയില്ലെന്ന് ഭരണകൂടം അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ എത്ര പരാതികൾ ലഭിച്ചു, എത്ര പരാതികൾ പരിഹരിച്ചു എന്നും കേന്ദ്രത്തോട് കോടതി ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനകം സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നുമാണ് ഇപ്പൊ കോടതി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസം സത്യവാങ്മൂലം ഫയൽ ചെയ്യണം. കൃത്യമായി തന്നെയാണ് കോടതിയുടെ ഇടപെടൽ നടന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്.